ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീട്ടീട. ഗ്യാപ്പിൽ ഓപ്പൺ ആവുന്ന സാഹചര്യത്തിൽ പ്രോപ്പറായിട്ടൊരു എൻട്രിയും എക്സിറ്റും നമുക്ക് കൺഫ്യൂസിംഗ് ആയ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3rd മെയ്യിലെ പെർഫോമൻസ് ആണ്. അപ്പോൾ മോർണിംഗിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയതാണ് നമുക്ക് നിഫ്റ്റി. അപ്പോൾ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് തിരിഞ്ഞ് മാർക്കറ്റ് സഡൻ ഫോൾ വെച്ചിട്ട് മാർക്കറ്റ് താഴ്ത്തിറങ്ങാണ് ചെയ്തിരുന്നത്. അത് ഡൗൺഫോൾ എന്ന് പറഞ്ഞാൽ നല്ല ഹ്യൂജ് ഡൗൺഫോൾ. പുട്ട് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ പുട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 22,800 പുട്ട് 140 എടുത്ത ആ ഒറ്റ ബ്രേക്ക്ഔട്ടിൽ നമുക്ക് 348 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ സ്കാൽപ്പിങ്ങിലും ഇൻട്രാഡേക്കും, സ്കാൽപ്പിങ്ങിൽ ഇതിനു മുമ്പ് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു ബ്രേക്ക്ഔട്ട് മോർണിംഗിൽ തന്നെ എടുത്ത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു നല്ല രീതിയിലുള്ളൊരു എൻട്രിയാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇന്നലത്തെ മാർക്കറ്റ് വലിയ കൺസോളേഷൻ ആയിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലെ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വലിയ ഒരു ഭയങ്കരമായിട്ട് കൺസോളേഷൻ ആയിട്ടുള്ള മാർക്കറ്റ് ആണ്. പക്ഷേ അപ്പോഴും നമുക്ക് സ്കാൽപ്പിങ്ങിൽ അവിടെ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ട്. അതായത് 1 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ഹ്യൂജ് ബ്രേക്കൗട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റിൽ എൻട്രി നമുക്ക് ഏത് മാർക്കറ്റിലാണെങ്കിലും 1 മിനിറ്റ് കിട്ടും. അപ്പോൾ ഇന്നലത്തെ 1 മിനിറ്റിലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം തിരിഞ്ഞ് കയറി, അവിടെ നിന്ന് ഡൗൺ ഇറങ്ങി എന്ന് നോക്കിയിട്ട് വലിയ കൺസോളേഷൻ തിരിച്ച് പിന്നെയും കയറി. അപ്പോൾ ഇവിടെ ഒരു 11 മണിക്ക് മുമ്പ് അവിടെ ഒരു എൻട്രി നല്ല രീതിയിൽ നമുക്ക് ഇന്നലെയും 1 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് രാവിലെ തന്നെ ഒരു ബ്രേക്കൗട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയാണ് സപ്പോർട്ട് അടിച്ചിട്ട്. അപ്പോൾ ആ സപ്പോർട്ട് എടുത്ത പോർഷനിൽ നിന്ന് നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ. അപ്പം നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ആകുന്നത് നിങ്ങൾക്ക് ലൈവിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ എൻട്രി നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രി തന്നെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ ആ സിഗ്നലിൽ ഇപ്പോൾ 2:34 വന്നതാണ്. അത് മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. സപ്പോർട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ഇപ്പോൾ ബ്രേക്ക് നല്ല ഹ്യൂജ് അപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ എൻട്രിയിൽ 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റിൽ നമ്മൾ, പക്ഷേ നമുക്ക് ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പെർഫോമൻസ് ഇപ്പോഴും കൺഫർമേഷൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റിലെ ചാർട്ട് നമുക്ക് രാവിലത്തെ മോർണിംഗിൽ ഒരു 11 മണിക്ക് മുമ്പും ക്ലോസിംഗിൽ ഒരു മണിക്കൂർ മുമ്പും നമുക്ക് ആക്ച്വലി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് പെട്ടെന്ന് തന്നെ എൻട്രി എക്സിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പക്ഷേ ചെറിയ ചെറിയ റിവേഴ്സലുകൾ നമുക്ക് ഇൻട്രാഡേ, അതായത് 5 മിനിറ്റ്സിലാണ് നമുക്ക് കൂടുതൽ ആക്യുറസി വരുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇത്ര സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഇത് കണ്ട് ബൈസിക്കിൾ, ഇതാണ് ഇതാണ് സെല്ല്. അപ്പോൾ ഇത് നമുക്ക് ബൈ ആണെങ്കിലും സെൽ ആണെങ്കിലും വരുമ്പോൾ അലേർട്ട് കിട്ടും. ഡീറ്റെയിൽസ് മുകളിലും താഴെയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ബൈ വന്നിരിക്കുന്നതിൻ്റെ ടൈമിങ്ങും അതേപോലെ എൻട്രി പോയിൻറ്റ് ടാർഗറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൺഫേംഡ് ആണോ ചോദിച്ചാൽ കൺഫേംഡ് ആണ്. ഇപ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കാരണം ക്യാൻഡിലും ഗ്രീനായി താഴെയും ഗ്രീൻ ബൈസോണും വന്നിട്ടുണ്ട്. ജസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കയറിയിട്ടാണ്, ഇപ്പോൾ കയറിയപ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഇപ്പോൾ കുറച്ച് മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ നമുക്ക് അപ്പം ഇവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. ഇപ്പം ഇവിടുത്തെ സെല്ലിൽ നമുക്ക് സിഗ്നൽ വന്ന് കൺഫർമേഷൻ വന്ന് ബ്രേക്കൗട്ട് പോയത് ഈ ഒരു പോർഷനിൽ നിന്നാണ്, ഈ ഒരു ക്യാൻഡിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്കവിടെ എൻട്രി വരുന്നത്. കാരണം കുറച്ചൊന്ന് ഇറങ്ങി കൺഫർമേഷൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്യാൻഡിലായി, അവിടെ നിന്ന് കുറച്ച് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ആ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് സ്കാൽപ്പിങ്ങിൽ അവിടെ ഒരു എൻട്രി ധൈര്യമായിട്ട്, കാരണം 1 മിനിറ്റിൽ ഓൾറെഡി നേരത്തെ ആ സിഗ്നൽ തരും. അപ്പോൾ അവിടെ നമുക്കൊരു എൻട്രി പിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷനും ബ്രേക്കൗട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ എൻട്രി പിടിച്ചിൽ 2nd ബ്രേക്കൗട്ടിലും പിടിക്കാം. അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന ബൈറ്റിയുടെ നല്ല ഹ്യൂജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 74 പോയിൻറ്റ്സോളം കിട്ടി. ഇപ്പോഴും റീ എൻട്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീ എൻട്രി സജഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കിപ്പം ഓപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ള കോൾ ഓപ്ഷൻ നമുക്ക് 22,400 അല്ലെങ്കിൽ 300 കോൾ ഓപ്ഷൻ എടുക്കുക. അത് വ്യൂവിൽ പോയി നമുക്ക് സിമ്പിൾസിൽ പോവുക. സിമ്പിൾസിൽ നിന്നാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ത മണി പ്രകാരം എടുക്കാം. അതിനകത്ത് നമുക്ക് NSE NIFTY ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷൻ നിഫ്റ്റിയുടെ വീക്ക്ലി കോൾ എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ പിക്ക് ചെയ്യാം. അത് നമുക്ക് ഏതാണോ സ്ട്രൈക്ക് പ്രൈസ് വേണ്ടത് നമുക്ക് അവിടെ നിന്ന് ആഡ് ചെയ്ത് വെക്കുക. ത്രീ ഹൺഡ്രഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചാർട്ട് വിൻഡോ, അതേപോലെ തന്നെ നമുക്ക് 1 മിനിറ്റ് ടെംപ്ലേറ്റ് നിന്ന് 8.1 ഓപ്ഷൻസ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബൈ വന്നിരിക്കുന്നത് ഇതിനകത്ത് 272 എന്നാണ്. അവിടെ നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് 2nd ലിൻ്റെ നമുക്ക് പിക്ക് ചെയ്യായിരുന്നു ഈ ഒരു പോർഷനിൽ നിന്ന്. അത് 260 നേരെ കയറിയത് 298 വരെ ഇപ്പം നമുക്ക് കയറിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ് കിട്ടിയിരിക്കുന്നത്.
അതേപോലെ തന്നെ രാവിലത്തെ ആ നിഫ്റ്റിയുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ മിൻട്രാഡേക്ക് അപ്പോൾ രാവിലെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാതെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പിൽ പ്രത്യേകിച്ച് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ റെഡ് കളർ സ്റ്റാറ് ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ മാത്രം നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അഥവാ മാർക്കറ്റ് റിവേഴ്സ് പോയി കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങി മാർക്കറ്റ് അവിടെ സൈഡ് വേസ് കാൻഡിലായിട്ട് കളർ ചേഞ്ച് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രോപ്പർ റിവേഴ്സിലാണ്, അവിടെ നമുക്ക് പൊസിഷൻ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആകുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് എടുക്കാതെ തിരിച്ച് ബാക്കൗട്ട് അടിച്ച് മാർക്കറ്റ് പിന്നെയും റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബ്രേക്ക് ആണെങ്കിൽ അവിടെ ഒരു പുതിയൊരു എൻട്രി ഉണ്ട്. അപ്പോൾ ആ പോർഷനിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ലൈവ് പെർഫോമൻസ്, അതായത് ലൈവായിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. താങ്ക് യു.